ആദ്യമായിട്ടാണ് ക്രോ മീഡിയയിലൂടെ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. കഴിഞ്ഞ ദിവസം ഞാൻ ഇത് ഈ പനങ്കളിൽ നിന്ന് പാനി ഉണ്ടാക്കുന്ന രീതി കഴിഞ്ഞ ദിവസം ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് കണ്ടപ്പോൾ ഈ ഫേസ്ബുക്കിലുള്ള സുഹൃത്തുക്കൾ നമ്മളോട് ആവശ്യപ്പെട്ടു, തീർച്ചയായിട്ടും അത് പാനി ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് അവർക്കൊന്ന് മനസ്സിലാക്കണം. എന്താണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിരിക്കുന്നത്? പാനി കണ്ടിട്ടില്ലാത്ത ആൾക്കാരും പനങ്ങളിൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാരും ധാരാളം എല്ലാ ജില്ലകളിലും ഉണ്ട്. എല്ലാ ജില്ലകളിലും ഈ പന ഉള്ളിടത്തെ ഇത് നമുക്ക് കിട്ടത്തുള്ളൂ. പന ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, ഇത് ചെത്താനും ഇത് മെനക്കെടാനും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഷാപ്പിൽ പോയി കുടിക്കുന്ന കള്ളല്ല ഇപ്പോൾ ഈ നമ്മൾ ഈ കാണിക്കുന്നത്. ഷാപ്പിൽ പോയി കുടിക്കുന്ന കള്ളെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഇളം കള്ളാണ്. അത് അതായത് പുളിക്കകത്ത് പുളിപ്പിനകത്ത് ഈ മധുരക്കള്ള ഒഴിച്ച് കിട്ടുന്നതാണ് ഇളം കള്ള്. അത് നമുക്ക് ഷാപ്പുകളിലൊക്കെ കൊടുക്കാൻ കിട്ടുന്ന പാകത്തിലുള്ളതാണ്. പക്ഷേ ഇത് നമുക്ക് ഇത് പാനിക്കള്ളെന്ന് പറയും, മധുരക്കള്ളാണ്. തേൻ പോലെ മധുരമുള്ള കള്ളാണ് ഇപ്പോൾ ഇത് എടുത്തേക്കുന്നത്. ഇത് ഫ്രഷായിട്ടുള്ളൊരു ഒരു ചേർപ്പും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഇത് നമ്മളിപ്പം ഫ്രഷായിട്ട് പനയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പന ഉടമയുടെ പങ്കാണിത്. പങ്ക് കള്ളെന്ന് പറയും, മനസ്സിലായോ? അപ്പോൾ നാല് ദിവസം ഷാപ്പിലും അഞ്ചാമത്തെ ദിവസം ഉടമയ്ക്ക് ഉള്ളതാണ് ഈ കള്ള്. ഇത് നമുക്ക് വിൽക്കാനുള്ള അവകാശം ഇല്ല, വിൽക്കാനുള്ള അവകാശം നമുക്ക് ഷാപ്പ് വഴിയേ കൊടുക്കാൻ പറ്റുള്ളൂ. എക്സൈസുകാർ വീട്ടിൽ വന്ന് പിടിച്ചു വെച്ച് പോകും, മനസ്സിലായോ? ഇതല്ലെങ്കിലും സെയിലിനുള്ള കള്ളല്ല ഇത്. പാനി ഇതൊരു 10-12 ലിറ്ററോളം കള്ളുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഈ കാണുന്ന കള്ള് നമുക്കൊരു 3.5-4 മണിക്കൂറോളം നല്ല തീയിൽ പറ്റിച്ച് എടുക്കുമ്പോഴാണ് ഈ പാനി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. ഇത് പൂർണ്ണമായിട്ടും പരിശുദ്ധമായ നമ്മൾ ഇതാണ്, വേറെ ഒരു ചേർപ്പിനകത്ത് ചേർക്കുന്നില്ല. ഫുൾ കള്ള് ഇതിനകത്ത് ഇതിൻ്റെ ദ്രാവകം കംപ്ലീറ്റ് പനയിൽ നിന്നുണ്ടായേക്കുന്നതാണ്. നമ്മളിതിനകത്ത് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. നമസ്കാരം. ഇപ്പോൾ നമ്മൾ കാണുന്നത് രാവിലെ പാനി, നമ്മൾ ഉരുളിയിലെടുത്ത പാനി ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പാനിക്കായിട്ടുള്ള, അതായത് പാനിക്കള്ള് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, നല്ല അതിൻ്റെ കളറ് മാറിയിട്ടുണ്ട്, കണ്ടോ? പഴയ കള്ളിൻ്റെ കളറല്ല. അപ്പോൾ ഇത് പറ്റി വരുമ്പോൾ ഇതിൻ്റെ ഇതിങ്ങനെ ഈ പതഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ പത കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ തീ കത്തിച്ച് കൊടുത്തെങ്കിൽ നല്ല ചൂട് വേണം കേട്ടോ ഇതിന്. അപ്പോൾ ഇതുണ്ടോ, അതിൻ്റെ കളർ മാറി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴയ കള്ളിൻ്റെ ആ മധുരക്കള്ളിൻ്റെ ടേസ്റ്റൊക്കെ പോയി വാടിക്കഴിഞ്ഞപ്പോൾ. ഇനി ഇത് പാനിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുക സംഭവം, പറ്റിക്കൊണ്ടിരിക്കുക സംഭവം. അപ്പോൾ ഇതാണ് അതിൻ്റെ അടുത്ത ഒരു ഘട്ടമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതിൻ്റെ ഓക്കെ, ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം പറ്റി വരുമ്പോൾ അത് തീർച്ചയായിട്ടും അതും കൂടെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് പൂർണ്ണമായിട്ട്. ഇത് കണ്ടോ, ഇതുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളർ കംപ്ലീറ്റ് മാറിയുണ്ട് പാനിയുടെ. ഇതിൻ്റെ ഇതുണ്ടോ, കണ്ടോ ഇതിൻ്റെ കളർ, കണ്ടോ തിളയ്ക്കുന്നുണ്ടോ? തിളച്ചുകൊണ്ടിരിക്കുക, നല്ല തീ വേണം കേട്ടോ, എങ്കിലേ ഇത് നടക്കത്തുള്ളൂ ഈ പണി. യെസ്, നമ്മൾ നേരത്തെ കണ്ട പാനിയുടെ കളർ മാറി വരുന്നതുണ്ടോ, പറ്റി വരുന്ന കളറാണിത്. ഇപ്പോഴും പാനി ആയിട്ടില്ല, ഇനിയും പറ്റാനുണ്ട്. നമ്മൾ ഏകദേശം ഒരു 12 ലിറ്റർ പനങ്കള്ളാണ് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്നത്. അതിൽ നിന്ന് മുമ്പത്തെ കളർ മാറി വന്നു, ഒരു തേനിൻ്റെ കളറിലേക്ക് വരികയാണ്. ഇപ്പോൾ ഇത് വീണ്ടും ഇതുണ്ടോ, മൊത്തത്തിൽ കളർ മാറി വരുന്നുണ്ടോ, നിങ്ങൾക്ക് കാണാമെന്നാണ് വിചാരിക്കുന്നത്, നന്നായിട്ട് കേട്ടോ. ഇനി ഇത് ഇനിയും പറ്റാനുണ്ട്, നന്നായിട്ട് ഒരു 1.5 മണിക്കൂറോടെ ഇനിയും പറ്റാനും. തീ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയും പറ്റുമ്പോഴത്തേന് ബാക്കി അടുത്ത സെക്ഷൻ ഞാൻ കാണിക്കാം തീർച്ചയായിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഇതിപ്പോൾ ഉണ്ടോ, ഇപ്പോൾ ഏറ്റവും പറ്റി വന്നു, ഇതിൻ്റെ പാനിയുടെ കളറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥ അവസാന സ്റ്റേജിലേക്ക് വരികയാണ് സംഭവം. കണ്ടോ, ഇത് പതഞ്ഞു വരും. ഈ പതുക്കെ ഒതുക്കി ഇത് സംഭവം എടുക്കുന്നതിലാണ് ഇതിൻ്റെ കൃത്യമായ സമയം എന്ന് പറയുന്നത്. ഇത് കണ്ടോ, നല്ല തീ വേണം കേട്ടോ. എത്ര നേരമായി ഇപ്പോൾ രാവിലെ കടന്നിട്ട്, കണ്ടോ ഇത്രയും നേരമായി. ഇനിയും ഒരു വലിയ താമസം ഇല്ല, ഇത് വാങ്ങാനായിട്ട് ആയി വരുന്നു. വാങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒന്നുകൂടെ അതിൻ്റെ ഇതിലേക്ക് വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇത് ലാസ്റ്റ് ഭാഗത്തേക്ക് വരികയാണ് കേട്ടോ. ഇത് പതഞ്ഞ് വരുന്നതുണ്ട് സംഭവം, ഇങ്ങനെ ഈ പത വെട്ടി വരുന്നതുണ്ട്. ഇങ്ങനെ ഈ പതഞ്ഞ് വരുന്ന ഈ സമയമാണ് വാങ്ങാൻ പറ്റിയ
ടൈം. ഇതിൻ്റെ കറക്റ്റ് ടൈം ഇതാണ്. അത് ഇത് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോകും, പാനി പാനി അല്ലാതായി പോവും. ഉണ്ടോ ഇത് കണ്ടോ? ഓക്കെ, പിന്നെ അപ്പോൾ അതേ ഒതുങ്ങി ഒതുങ്ങിയുണ്ട് പെട്ടെന്ന്. ഇനി മാങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ഇതാണ് സംഭവം. വാങ്ങി വെച്ച് കേട്ടോ, പാനി വാങ്ങി വെച്ച് കണ്ടോ, ഇതിൻ്റെ കളർ ഇപ്പോൾ കണ്ടോ? കണ്ടോ? ഇത് കുറച്ച് കഴിയുമ്പോൾ കുറുകും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കണക്ക്. Subscribe Chromedia. Press bell icon.